ഒപ്പമാണ് ഇന്ന് അരുമകൾക്കും സ്ഥാനം. അത് നായയോ പൂച്ചയോ പക്ഷികളോ ആവാം. കുടുംബാംഗം എന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിലും ആഘോഷങ്ങളിലും അവരും പങ്കാളികളാകും. അരുമകളുടെ ജന്മദിനവും ബേബി ഷവറും ആഘോഷിക്കുന്നവരുടെ എണ്ണവും സമീപകാലത്ത് കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. ആഘോഷങ്ങൾ നല്ലതാണ്, എന്നാൽ പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾ അരുമകളുടെ ജീവനെ തന്നെ ഭീഷണിയാകാറുമുണ്ട്. നാം കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും അരുമകൾക്ക് വിഷമാണ് എന്നത് തന്നെ കാരണം. അതുകൊണ്ട് തന്നെ അരുമകൾക്ക് മാത്രമായുള്ള പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളും അത്തരം ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന പ്രത്യേക ഷോറൂമുകളും ഇപ്പോൾ ഏറെയുണ്ട്. ജന്മദിനം ആഘോഷിക്കാൻ പ്രത്യേക കേക്കുകളും അതുപോലെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ബിയർ, വൈൻ എന്ന് തുടങ്ങി കിടക്കാൻ പ്രത്യേക മെത്തകൾ വരെ ഇന്ന് അരുമകൾക്കായി വിപണിയിൽ ലഭ്യമാണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ് ആണ് ഐസ്ക്രീം. അപ്പോൾ നമ്മൾ നമ്മുടെ പെറ്റ്സിന് നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ഒരു ഭാഗം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ഷുഗർ നമ്മൾ പെറ്റ്സിന് പാസ് ഓൺ ചെയ്യാം. എക്സസ് ഷുഗർ അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് ഒബിസിറ്റി, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ അവർക്കും നമ്മൾ പാസ് ഓൺ ചെയ്യാണ്. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐസ്ക്രീംസ് ലോഞ്ച് ചെയ്തത്. ഇത് ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു പ്രൊഡക്റ്റ് വരുന്നത്. ലാൽസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ടൈപ്പിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യാത്ത ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീംസ് ആണ്. ബർത്ത്ഡേ കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്. അത് ചിക്കൻ, ബീഫ്, ഫിഷ്, മറ്റ് വെജിറ്റബിൾ സോഴ്സുകൾ അല്ലെങ്കിൽ ഓട്സ് അതുപോലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട്, പംകിൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ്സ് ആയിട്ട് നമ്മൾ കോക്കനട്ട്, ചീസ്, പീനട്ട് ബട്ടർ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഡോഗ്സിന് ഹെൽത്ത് വൈസ് ആയിട്ട് ഒത്തിരി ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡോഗിൻ്റെയും ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് അലർജീസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു ഫുഡ് ഇൻഗ്രീഡിയൻറ്റിനോട് അലർജി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ്. പ്രത്യേകിച്ച് ഗ്രെയിൻസ്, ഇപ്പോൾ ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആവശ്യമുള്ള ഡോഗ്സിന് നമ്മൾ ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള കേക്ക്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോന്നും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓർഡർ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നേരത്തെ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല. അത് ഈ ഒരു കാര്യം അവരുടെ ഹെൽത്ത് വൈസ് അത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ കേക്ക് പോലെ തന്നെയാണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ്. ഇത് വിത്തിൻ 24 hours കൺസ്യൂം ചെയ്യണമെന്നാണ് നമ്മൾ പറയുക. പിന്നെ നമുക്കത് ചില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ 1-2 days കൂടി നമുക്ക് കീപ്പ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് റേഞ്ച് ഓഫ് ട്രീറ്റ്സ്, നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പിസ്സ, മഫിൻസ്, അതുപോലെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബിവറേജസ് ലൈക്ക് വൈൻസ്, അതുപോലെ തന്നെ ഷാംപെയിൻസ്, ഇതെല്ലാം അവൈലബിൾ ആണ് ഡോഗ് പെറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ പിസ്സ, ഇതിലെല്ലാം കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോട്ടീൻ സോഴ്സ് ആണ്. അതായത് ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടൺ, ഡക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ഇതെല്ലാം ഡ്രൈഡ് ആയിട്ടുള്ള ഫോമിൽ ആയിരിക്കും, ഡീഹൈഡ്രേറ്റ് ചെയ്ത പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷെൽഫ് ലൈഫ് കൂടുതലാണ് ഈ സ്നാക്സ് ആൻഡ് ട്രീറ്റ്സിനെല്ലാം. നായ്ക്കൾക്കായി പ്രത്യേക വസ്ത്രങ്ങൾക്കും ഇന്ന് വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾക്കൊപ്പം മഴയുള്ള വേളയിൽ ഉപയോഗിക്കാനുള്ള റെയിൻകോട്ടുകളും നായ്ക്കൾക്കായി ഇപ്പോൾ വിപണിയിലുണ്ട്. അതുപോലെ തന്നെയാണ് അരുമകൾക്കായുള്ള പ്രത്യേക പാർപ്പിടങ്ങളും. നമുക്കിപ്പോൾ പെറ്റ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എണ്ണം നോക്കുമ്പോൾ ഡോഗ്സിന് ഈക്വലൻ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കാറ്റ് പോപ്പുലേഷനും ഉള്ളത്. പൂച്ചകളിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു പെറ്റായിട്ട് മാറി, പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റ്സിൽ, അതുപോലെ തന്നെയുള്ള ന്യൂക്ലിയർ ഫാമിലി പരിതസ്ഥിതിയിൽ പൂച്ചകളാണ് ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെറ്റായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ ആവശ്യമായിട്ടുള്ള, പൂച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളായാലും അവർക്കായിട്ടുള്ള ആക്സസറീസ് ആയാലും ഇപ്പോൾ വളരെയധികം തരത്തിലുള്ളത്, വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പൂച്ചകൾക്ക് കിടക്കാനുള്ള ഭംഗിയുള്ള കിടക്കുകൾ, അവർ ശരിക്കും ഒരു ഹൈഡിങ് ടെൻഡൻസി ഉള്ളൊരു ആനിമൽസാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രൈവസി കൊടുക്കുന്ന രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ബെഡ്സ്, അതുപോലെ തന്നെ അവരെ ഗ്രൂം ചെയ്യാനുള്ള പ്രൊഡക്ട്സ്, അവർക്ക് കളിക്കാനുള്ള ടോയ്സ്, അവരെ കാം ചെയ്യാനുള്ള, അവർക്ക് സ്ട്രെസ്സ് വളരെയധികമുള്ളൊരു ആനിമലാണ് പൂച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള കാറ്റ്നിപ്പ് പോലുള്ള പ്രൊഡക്ട്സ്, അതുപോലെ ഒട്ടനവധി സ്പെഷ്യലായിട്ടുള്ള അവരുടെ ക്യാരി ബാഗ്സ്, നമുക്ക് പുറമേ നിന്ന് അവരെ കാണാവുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ക്യാരി ബാഗ്സ്, ഇതെല്ലാം നമുക്കിപ്പോൾ പൂച്ചകളുടെ ശ്രേണിയിൽ അവൈലബിളാണ്. വീടിനുള്ളിൽ വളർത്തപ്പെടുന്ന നായ്ക്കൾക്ക് കൂടുകൾക്ക് പകരമുള്ള ബെഡുകൾ ഉപയോഗിക്കുന്നവരും ഇപ്പോൾ കുറവല്ല.
ഓരോ ഇനത്തിനും അവയുടെ വലിപ്പമനുസരിച്ച് ഇവ ലഭിക്കും. മാത്രമല്ല വേഗം നശിക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട്. പെറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡോഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കമ്പാനിയൻസാണ്. വീടിന് പുറത്ത് വളർത്തുന്ന ഒരു രീതി ഇപ്പോൾ ഇല്ല. അവർ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറാണ്. നമ്മളോടൊപ്പം നമ്മളുടെ മുറികളിലും നമ്മളുടെ ബെഡ്റൂമിലും തന്നെയാണ് അവരും ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാട്രസുകളും ബെഡ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഭംഗിയുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, വാഷബിൾ ആയിട്ടുള്ള, പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള കേജസ്, മോഡുലാർ കേജസ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ മുറികൾക്കുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കേജസ്, വളരെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. ഇനി അവർ അഥവാ ഇടയ്ക്ക് അവർക്ക് മലമൂത്ര വിസർജനം ചെയ്താൽ പോലും വീട് വൃത്തികേടാവാത്ത രീതിയിൽ സ്പെഷ്യലായിട്ട് അത് കളക്ട് ചെയ്യാവുന്ന ട്രേ അടക്കമുള്ള ഭംഗിയുള്ള കേജസ് നമുക്കിപ്പോൾ അവൈലബിളാണ്. അതുപോലെ തന്നെ അവർക്ക് വളരെ സോഫ്റ്റായിട്ട്, പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയിൽ അവർക്ക് തണുപ്പടിക്കാത്ത രീതിയിൽ വാമായിട്ട് വയ്ക്കാൻ പറ്റുന്ന മാട്രസ്സുകളൊക്കെ അവൈലബിളാണ്. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്സ്, ഇൻട്രാക്റ്റീവ് ടോയ്സ്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് പല പെറ്റ്സ്, ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പെറ്റ്സ് പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവർക്ക് ആ ബോറടി മാറ്റാൻ വേണ്ടി അവർക്ക് ഇൻട്രാക്റ്റീവ് ടോയ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടോയ്സുമായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ടോയ്സിൻ്റെ ഇത് തന്നെ, ഫുഡ് സ്റ്റഫ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്ന ടോയ്സ്. അപ്പോൾ അതുമായിട്ട് അവർ ഫുൾ ടൈം എൻഗേജ് ചെയ്തിരുന്നോളും. പകൽ സമയത്ത് കിടന്നുറങ്ങാതെ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അവർക്ക് ആ ബോറടി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇന്നിപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കോൺക്രീറ്റ് റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ പാദങ്ങൾക്ക് പൊള്ളലും ക്ഷതവും ഏൽക്കാതിരിക്കാനും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നഖം കൊണ്ട് സീറ്റുകൾക്ക് കേടുകൾ സംഭവിക്കാതിരിക്കാനും എല്ലാമാണ് പാദരക്ഷകൾ. സ്ലിപ്പറുകൾ, ഷൂസുകൾ, സോക്സ് തുടങ്ങിയവ ചെറു ബ്രീഡുകൾ മുതൽ വലിയ ബ്രീഡുകൾക്ക് വരെ ലഭിക്കും. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് സ്ലോ ഫീഡിംഗ് ബൗൾ. ചില ഡോഗ്സ്, പ്രത്യേകിച്ച് ലാബ്രഡോർ പോലുള്ള ബ്രീഡ്സ് നമുക്കറിയാം, അവർ ഭയങ്കര കൊതിയന്മാരാണ്. അവർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആർത്തിയാണ്. ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വിത്തിൻ സെക്കൻഡ്സ് അത് ഒന്നിച്ച് അത് ആത്താക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വിമിഷ്ടത്തോടു കൂടി എല്ലാം കൂടെ ഒന്നിച്ച് ഛർദ്ദിച്ച് വയ്ക്കുന്നത് ഞങ്ങൾക്ക് പലപ്പോഴും ഹോസ്പിറ്റലിൽ കേസസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പെറ്റിന് യാതൊരു മറ്റസുഖങ്ങളുമില്ല. അവരുടെ ആ ഒരു ആർത്തി കാരണം, പെട്ടെന്ന് ഭക്ഷണത്തിനോടുള്ള ആ ഒരു ക്രേവിങ് കാരണം, പെട്ടെന്ന് അമിതമായിട്ട് ഭക്ഷണം ഒന്നിച്ച് വളരെ സ്പീഡിൽ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ ദഹിക്കാതെ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെറ്റ്സിനെ വേണ്ടിയിട്ട് നമ്മൾക്കുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സ്ലോ ഫീഡിങ് ബൗൾ. ഇതൊരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബൗളാണ്. ഈ ബൗള് ഇതിൻ്റെ അകത്ത് പെലറ്റ്സ് വെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫുഡ് അല്ലെങ്കിൽ ഏത് ഫുഡ് കൊടുത്താലും കുഴപ്പമില്ല, അവർക്ക് പെട്ടെന്ന് അത് എടുത്ത് കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് സമയമെടുത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം അതോടെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും.